നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാരകരാസലഹരിയായ എം ഡി എം എ പ്രമുഖ സീരിയൽ നടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചിറക്കര പഞ്ചായത്ത് ഒഴുക്കുംപാറ കുഴുപ്പിൽ ശ്രീനന്ദനത്തിൽ ഷംനത് എന്ന പാർവതി മുപ്പത്തിയാറ് വയസ്സുകാരിയാണ് പിടിയിലായത് പരവൂർ ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഷംനത്ത് പിടിയിലായത് ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ഭർത്താവിനൊപ്പമാണ് ഇവർ താമസിച്ചിരുന്നത് ഷംനത്തിന് ലഹരിക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് നടിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ദിവസം കൊല്ലം കോട്ടയത്ത് എം ഡി എം എ യുവതി അടക്കം അഞ്ചുപേർ പോലീസ് അറസ്റ്റിലായിരുന്നു ഫൈസൽ വിലയിൽ ഫൈസൽ കരീപ്ര കുഴിമത് സ്വദേശി വിപിൻ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ ആരതി എന്ന മുപ്പത് വയസ്സുകാരി ബിലാൽ എന്ന മുപ്പത്തഞ്ച് വയസ്സുകാരൻ സുമേഷ് എന്നിവരാണ് കോട്ടയം പോലീസിന്റെ പിടിയിൽ ആയത് നഗരത്തിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച വിൽപ്പനയ്ക്കായി എത്തിച്ച നാല് ദശാംശം മൂന്ന് ഏഴ് ഗ്രാം എം ഡി എം എ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ ഒന്നാം പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി ബിലാലും സുമേഷും ചേർന്നാണ് മയക്കുമരുന്ന് എത്തിച്ചത് രണ്ട് ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അമിത വേഗത്തിൽ ബൊലേറ കാറ് അങ്കമാലി ടി ബി ജംഗ്ഷനിൽ വെച്ചാണ് പോലീസ് സാഹസികമായി തടഞ്ഞു നിർത്തിയത് വാഹനത്തിൽ പോലീസ് വിശദമായി പരിശോധന നടത്തി ഡ്രൈവർ സീറ്റ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പതിനൊന്ന് പ്രത്യേക പാക്കറ്റുകളിലായി മയക്കുമരുന്ന് കണ്ടെത്തിയത് ആകെ മുന്നൂറ്റി ഗ്രാം എം ഡി എം ഗ്രാം എക്സ്റ്റസി എന്നിവയാണ് കണ്ടെത്തിയത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇവ കൊണ്ടുവന്നത് എം ഡി എം എക്കാളും അപകടകാരിയാണ് ഈ എക്സിറ്റ്സി എന്ന് പറയുന്നത് ചാലക്കുടി മേരൂർ സ്വദേശി വിനു അടിമാലി സ്വദേശി സുധീഷ് ശ്രീകുട്ടി എന്നിവർ റൂറൽ ജില്ലാ ട്രാൻസ്ഫർ ടീമും അങ്കമാലി പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് വി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ബാംഗ്ലൂരിൽ നിന്നെത്തിക്കുന്ന രാസരഹരി ഇവർ വിവിധ പ്രദേശങ്ങളായി വിതരണം ചെയ്തു എന്നാണ് വിവരം